നമ്മളെല്ലാവരും ഹാലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെങ്ങന്നൂർ നിന്നും ഹാലേലൂയ സിസ്റ്റർ ലീലാമ്മ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനെ കർത്താവിന് ദാസിയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയായി നമുക്ക് ആ പാട്ട് നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം കേൾക്കാം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കാലമേണ്ട നാമവൻ ദാസേരായി വസിച്ചീട. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കാലമേണ്ട നാമവൻ ദാസേരായി വസിച്ചീട. ലോകത്തിലെ എല്ലാം ഭാവിച്ചാലും ലോകത്തിലെ എല്ലാം ഭാവിച്ചാലും ആവത്തനത്തങ്ങളണഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമാവൻ ദാസേരായി വസിച്ചീട. സകലത്തിൽ ലാക്കും അധിപനും അവനാമുലകത്തെ നിർമ്മിച്ചോനും ആകാശവാലയത്തെ രചിച്ചോനും താണു വന്നു ലോകത്തിൽ കൂരി തേടി താണു വന്നു ലോകത്തിൽ കുരി ചേറി മാനവർക്കായി മരിച്ചുയർത്തേകി ദാനമൈരേഷ നരർക്കായി ദാനമൈരേഷ നരർക്കായി. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവെന്താസേരായി വസിച്ചീട. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവെന്താസേരായി വസിച്ചീട. മരണത്താൽ മാറും നദി പേരിൻ പിന്നെ പോയവർ ലജിക്കുമ്പോൾ നാമവൻ നാമത്തിൽ ജീവിക്കും. മരണത്താൽ മാറും നദി പേരിൻ പിന്നെ പോയവർ ലജിക്കുമ്പോൾ നാമവൻ നാമത്തിൽ ജീവിക്കും. മരണത്തെ ജയിച്ചൊരു ജയവീരൻ മരണത്തെ ജയിച്ചൊരു ജയവീരൻ ശരണമായി തീർന്നതെന്തൊരു ഭാഗ്യം അവനെ അനുഗമിപ്പതു യോഗ്യം അവനെ അനുഗമിപ്പതു യോഗ്യം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസേരായി വസിച്ചീട. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസേരായി വസിച്ചീട. വേദം ഞാൻ ഇനിയും വരുമെന്ന് ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതനാരുമില്ലിതുപോലെ വേദം ഞാൻ ഇനിയും വരുമെന്ന് ചൊന്ന് ലോകം വെടിഞ്ഞ നേരാ യേശുതനാരുമില്ലിതുപോലെ നിത്യത മുഴുവൻ നിലനിൽക്കും നിത്യത മുഴുവൻ നിലനിൽക്കും പ്രതിഫലം താൻ തരും നിർണയമായി അതിനായി താൻ വരും അതിവേഗം അതിനായി താൻ വരും അതിവേഗം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമവൻ ദാസേരായി വസിച്ചീട. യേശുവിൻ ജനമേ
പയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമാവെന്താശേരായി വസിച്ചിട പോരുകൾ സാഹിച്ചും വൈരിയ ജയിച്ചും പാരീതിൽ തിരുനാമം ക്ഷിപ്പം ചേരുവനതിമോദം പോരുകൾ സാഹിച്ചും വൈരിയ ജയിച്ചും പാരീതിൽ തിരുനാമം ക്ഷിപ്പം ചേരുവനതിമോദം ഭിന്നക വേദിയ ഒന്നാകാമിന്നക വേദിയ ഒന്നാകാം ഉന്നത ചിന്തയോടുണർന്നിടാം മന്നവേനെ നമുക്കെതിരേൽക്കാം മന്നവേനെ നമുക്കെതിരേൽക്കാം യേശുവിൻ ജനമേ ഭയമെത്തിനകമേ ലേശവും കലങ്ങേണ്ട നാമാവെന്താശേരായി വസിച്ചിടാ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാമാവെന്താശേരായി വസിച്ചിടാ താങ്ക് യു. Thank you. God bless you. Thank you for beautiful song. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാകുന്ന രാത്രി കാലം കർത്താവിന്റെ വിലപ്പെട്ട രാത്രി പാടിയത് അതിന്റെ ഓരോ വാക്കുകളും ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനമായിരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭയപ്പെടേണ്ട, നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുക, ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കണ്ട. ഞാൻ എന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ മറ്റൊന്നിനെയും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മുടെ നടുവിൽ. എന്നെ എന്നെ ലക്ഷിച്ചു പോവുകയില്ല. ഒരു നാൾ ദൈവത്തിന്റെ വാക്സത്വമാകുന്ന സ്തോത്രം. മരണത്തെ ജയിച്ചവൻ നമ്മുടെ കർത്താവ് ജയവീരനാകുന്ന സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് സകല വിശുദ്ധന്മാർക്കും ഹൃദയങ്ങൾ പുതുജീവൻ നൽകുന്ന ആ പാട്ട് പാടിയപ്പോൾ നമുക്ക് ഹല്ലേലൂയ പുതുജീവൻ കർത്താവ് നൽകുകയാവുന്നു. സ്തോത്രം സ്തോത്രം. അവരാകുന്നു പറയേണ്ടത് യഹോവ മഹത്വമുള്ളവരെന്ന് ഘോഷിക്കേണ്ടത് നമ്മളാ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മരണത്തെ ജയിച്ച ജയവീരൻ, ജയാളി, യുദ്ധവീരൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നമുക്ക് വേണ്ടി ഭൂമി വന്നു. ഹല്ലേലൂയ ജനിച്ചതും ഹല്ലേലൂയ പ്രവർത്തിച്ചതും കഷ്ടത അനുഭവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനും വരുന്നത് നമുക്ക് വേണ്ടിയാ, മുഴുവൻ നമുക്ക് വേണ്ടിയാ. യേശുക്രിസ്തു മഹാദൈവം ചെയ്ത മുഴുവൻ നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ഓ റബാല ശബ്ദരാജല. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് ആശീർവാദം കൊടുത്തിരിക്കുന്നു. കുടുംബമായ കുഞ്ഞുങ്ങളെയും കർത്താവ് ഐശ്വരമായിട്ട് അനുഗ്രഹിച്ച് ദീർഘായുസ്സിനെ തൃപ്തിപ്പെടുത്തട്ടെ. ഒക്കലോമ പ്രേരണ അനുഗ്രഹമായി കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ നെഞ്ചും നെറ്റിയും നനം കൊണ്ട് ശരീരം കൊണ്ട് സ്വർഗത്തിലേക്ക് ഏൽപ്പിച്ച കാലന്തുകളെ വിശ്വസ്തതയുടെ വ്യാപാരം ചെയ്യുവാൻ വചനപ്രകാരം ജീവിച്ച് പ്രത്യാശയോടെ ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന്റെ മനസ്സിൽ കാണപ്പെടുവാൻ ഇടയായി തീരട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വമെടുത്തു. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെ മേലും പകർന്നു. കേൾക്കും നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം. ഹല്ലേലൂയ തേനിലും തേൻകട്ടിലും മധുരമേറിയ ദൈവത്തിന്റെ ശബ്ദം എന്നും ലേറ്റസ്റ്റ് ആ ദൈവത്തിന്റെ വചനം. ഉരിക്കുന്നവർ ഉരിക്കുന്നവർ മാറ്റി കൂടുന്നുണ്ട് ആ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വകാര്യ വിലപ്പെട്ട ദാസനഗരത്തിൽ ഹല്ലേലൂയ വചനം കൊടുത്ത് ഓർമ്മശക്തി ബുദ്ധിമണ്ഡലത്തിൽ ജ്ഞാനം, ജ്ഞാനാത്മാ ദിവ്യാത്മാ ഓർമ്മ ഹല്ലേലൂയ. ഓ തേജസിന്റെ ശുശ്രൂഷ രാത്രി വെളിപ്പെടുത്തുവാൻ വചനം സംസാരിച്ചപ്പോൾ വചനം കേട്ടുള്ളത് നടക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ വചനത്തിന് ഭാഗങ്ങളുടെ ഭക്തി തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ സാധിക്കുന്ന ഒരാൾക്ക് ശക്തി വരുത്തി ആത്മാവിൽ ചുരുക്കമായി പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായിരിക്കുമേ സ്വർഗപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, പ്രേരളിനെ കടന്നു വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെയും കൊണ്ട് നിറഞ്ഞ ദുഷ്ടലോകത്തിൽ ഓരോ നിമിഷം ഞങ്ങളെ നടത്തുന്നവൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുത്തെ കരങ്ങളിലെ കടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലൈനിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ. ലൈൻ്റെ ഇടിയെഴുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ട് ഹല്ലേലൂയാ പാടുവാൻ കർത്താവിന്റെ ദാസി അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പ്രയർ റിക്വസ്റ്റിന് മേലെ എല്ലാം ദൈവമയോടൊന്ന് ഉത്തരവിട്ട് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. കർത്താവിന്റെ ദാസിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയാ ശുശ്രൂഷ ചെയ്യുവാൻ വചനത്തിൽ കൂടെ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. കർത്താവിന്റെ വചനം സംസാരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയാ നടിയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ദാസിനെ ബലപ്പെടുത്തണമേ. ആരോഗ്യം ബലവെല്ലാം കൊടുക്കണം. ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. ദൈവമേ ഹല്ലേലൂയാ. വചനം ക്രിയ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയാ. അത് 30, 60, 100 മേനിയായി ഒളിയുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കണമേ. ഏകാഗ്രഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്യചിന്തകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. യഹോവയുടെ നാമം ബലമുള്ള നാമം. നീതിമാനിലേക്ക് കൂടി അഭയം പ്രാപിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാണല്ലോ കർത്താവേ. ആ പാതപീഠത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിപ്പാനൊക്കെ തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനത്തിന് മുമ്പാകെ അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഹല്ലേലൂയാ. ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങളെ താഴ്ച സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാന്ന് നീയോടെ സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗ്ഗ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയാ. കർത്താവിന്റെ ദാസൻ വചന ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ ഭയഭക്തിയോടും മൊബൈലോടും കൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ നിസ്തുല്യമായ സുവിശേഷം. ഹല്ലേലൂയ. ദൈവ നീതിയും വിശുദ്ധിയുമായിരുന്നു ഏറ്റവും അതിപ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഹല്ലേലൂയ. ഈ രാത്രികാലം പരിശുദ്ധാത്മ നിയോഗത്താൽ പ്രധാനദാസൻ ഭജന സൂക്ഷിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ, അരിയൻ കേൾക്കുന്നുള്ളപ്പോൾ നമുക്ക് ആയിരിക്കാം. ഭജന സൂക്ഷിക്കായ കർത്താവ് വിലപ്പെട്ട ദാസൻ പക്ഷേ ജോൺ പറഞ്ഞീസിനെ ഒക്കലോമ സിറ്റിയിൽ നിന്നും ഒക്കലോമ ഫ്രെയർലൈനിലേക്ക് ആദരവോടും സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ എബ്രഹാം മത്തായി. ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിപ്പെടുത്തുന്നു. ഇന്ന് സന്ധ്യയിലും ദൈവവചനവുമായി നിങ്ങളോടൊപ്പം കർത്താവിനെ കർത്താവിനെ സ്തുതിക്കുന്നു. യുഗാന്ത്യ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ, എസ്കറ്റോളജി വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേൽ, ഇന്നത്തെ ഇസ്രയേൽ, 1948 ഇസ്രയേലിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ 1919 മുതൽ തന്നെ ഇസ്രയേലിനെ സ്വന്ത ദേശത്തെ കടന്നു ചെല്ലുവാനുള്ള സാവകാശം ലഭിച്ചു. 1917 ഇസ്രയേൽ മക്കൾക്ക് അവിടെ താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. 48 രാജ്യം സ്വന്തമായി ലഭിച്ചു. ഹല്ലേലൂയാ. ഇങ്ങനെയുള്ള ഇന്നത്തെ ഇസ്രയേലിനെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മഹത്വത്തിൽ കർത്താവായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെയാണ് ഇന്നത്തെ ഇസ്രയേൽ. അതിനോടുള്ള ബന്ധത്തിലാണ് എഹെസ്കിയേൽ പ്രവചനത്തിൽ നിന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയിൽ 36 അധ്യായം ആണ്, അതിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. ഇന്നും അതേ വേദഭാഗങ്ങൾ തന്നെ വായിക്കണം. എന്നാൽ വേറൊരു ദൂതാണ് കർത്താവ് ഇന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ 83 സങ്കീർത്തനം 3 മുതൽ 9 വരെയും വായിച്ച് സഹായിക്കണം. എഹെസ്കേൽ 36 1 മുതലുള്ള വാക്യങ്ങൾ. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത്,
ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി പുരോഹിത പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നതുകൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുകൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യ പ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവും ആയി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏതോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷ്ണതാഗ്നിയോടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീക്ഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗ്രഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യപ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും, നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും. അവർ നിന്നെ കൈവശമാക്കും, നീ അവർക്ക് അവകാശമായിരിക്കും, നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുകയുമില്ല. 22-23 വാക്യങ്ങളും സഹായിക്കാം. 22, അതുകൊണ്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങളുടെ നിമിത്തമല്ല നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളിടയിൽ നിങ്ങൾ അശുദ്ധമായിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. 83:3-8 അവൾ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തവണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേര് ഇനിയും ആരും ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്വത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായേലിയരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗാര്യരും കൂടെ ഹേബാലും അമോനും അമാലേക്കും ഫെലിസ്തീയ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവൾ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൃപയുണ്ടാകുമാറാകണമേ. ഇന്ന് സന്ധ്യയെങ്കിൽ അവിടുത്തെ ജീവന്റെ വചനം വായിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് തിരുനാമത്തിന് മഹത്വവും അവിടുത്തെ ജനമായ ഞങ്ങൾക്ക് വിടുതലും ആകുവാൻ കാരണമാകണമേ. അവിടുത്തെ വചനം കൊണ്ട് അധരം നിറയുകയും പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പാലിച്ചു നടത്തണമേ, മഹത്വം എടുക്കണമേ. തിരുനാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കെതിരായുള്ള ദുഷ്ടന്റെ പോരുകളെ പരിഹസിക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ
ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അർപ്പിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ 36:3 പ്രധാനമായി നാം ചിന്തിപ്പാൻ്റെ കോണം ഇടയായി തീർന്നത്. അതിനു മുമ്പ് പല വാക്യങ്ങളും ചിന്തിച്ചെങ്കിൽ തന്നെയും അവസാനമായി 3 നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ട് സ്വാളോടെ വിഴുങ്ങിക്കളയുന്ന ശത്രു സാത്താൻ നമ്മളെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ശത്രു ഏത് വിധേനയും നമ്മെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചാലും വിഴുങ്ങിക്കളഞ്ഞാലും അതിനെ ഛർദ്ദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ജാതികളാൽ കപ്പിക്കളഞ്ഞ ജാതികളാൽ സാളോവപ്പായതായ ഇസ്രയേൽ മക്കളെ യഹോവയായ ദൈവം എങ്ങനെ വിടുവിച്ചു എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി. ഇസ്രയേൽ മക്കളെ പല സന്ദർഭങ്ങളിലായിട്ടാണ് സാത്താൻ ജാതികൾ മുഖാന്തരം കപ്പിക്കളയുവാൻ ഇടയായത്. 1 ഈജിപ്തിൽ 400 അവർ വിഴുങ്ങപ്പെട്ടു. ഫറോ പറഞ്ഞു, ഞാൻ ഒരിക്കലും അവരെ വിടുകയില്ല, അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വലിയ ശക്തിയാൽ 10 മിസ്രിയും ഇസ്രയേൽ മക്കളെ അവർ കപ്പിക്കളഞ്ഞ ഇസ്രയേൽ മക്കളെ ഛർദ്ദിച്ചു കളഞ്ഞു വെളിയിൽ വരുവാൻ തക്കവണ്ണം കാരണമായി. പിന്നെ ബാബേല്യർ ഇസ്രയേൽ മക്കളെ വിഴുങ്ങിക്കളഞ്ഞു. 70 കഴിഞ്ഞപ്പോൾ അവരും ബാബേല്യർ എന്തൊക്കെ കൊണ്ടുപോയോ അതൊക്കെയും ഛർദ്ദിച്ച് പുറത്തു കൊണ്ടുവന്നു എന്ന് ഇരമ്യ പ്രവചനത്തിൽ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി. അതിനുശേഷം റോമാ ഗവൺമെന്റിന്റെ കാലത്താണ് 2000 ജാതികൾ ഏതാണ്ട് 93 ഇസ്രയേൽ മക്കൾ ചിതറിപ്പാർത്തു. അവിടെ നിന്നെല്ലാം സ്വന്തം ദേശത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ജാതികൾ കപ്പിക്കളഞ്ഞതിനെ പുറത്തു കൊണ്ടുവന്ന് ഇസ്രയേൽ മക്കൾക്ക് ഇന്നത്തെ ഇസ്രയേൽ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്ന വിഷയമാണ് നമുക്കിവിടെ 36 കാണുവാൻ സാധിക്കുന്നത്. ഈ 34, 35, 36 അധ്യായങ്ങൾ സഹസ്രാബ്ദ വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് യഥാർത്ഥമായി പഠിക്കുമ്പോൾ ഇടയായിത്തീരും. കപ്പിക്കളഞ്ഞത് ശത്രു അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുന്നു സാധ്യതയും ഉപയോഗിച്ച് നമ്മളെ രോഗങ്ങളിലിട്ട് ബന്ധനങ്ങളിലിട്ട് കപ്പിക്കളയുവാൻ വിഴുങ്ങിക്കളയുവാൻ നക്കിക്കളയുവാൻ നോക്കുമ്പോൾ നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഹിതം അനുസരിച്ചിട്ട് 2 ചിന്തിക്കേണ്ടത്. 1:36:1-7 വാക്യത്തിലും 22 6 അതുകൊണ്ട് 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 എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ആ ഭാഗത്തേക്ക് ഒന്നെത്തി നോക്കി ദൈവം അനുവദിക്കുന്നുവെങ്കിൽ 36:9 ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഈ 2 ചിന്തിച്ചുകൊണ്ട് 36 അവസാനിപ്പിക്കണമെന്നാണ് അഥവാ 37 അടുത്ത ആഴ്ച കടന്നു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ യെഹെസ്കേൽ 36 ഇപ്പോഴുള്ള ഇസ്രയേൽ നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ നാം കാണുന്ന ഇസ്രയേല് ഇസ്രയേൽ ഒരു രാജ്യമായി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും ഈവൻ 1000 ഭാഷയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദ്യമായിട്ട് 36:3 അതുകൊണ്ട് വിളിച്ചു നീ പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്കും കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ട് നീയോ മനുഷ്യപുത്ര ഇസ്രയേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്. 1 ഇസ്രയേൽ പർവ്വതങ്ങളെ യഹോവയുടെ പ്രവചനം കേൾപ്പീൻ,
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, പുരാതന ഗിരികൾ എന്ന് പറയുന്നത് ഇസ്രയേലിലെ പർവ്വതങ്ങളിൽ സ്ഥാപിതമായിട്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഇസ്രയേൽ, ഒരു ദേശമാണ് ഇസ്രയേൽ. പലവിധമായ ഗിരികൾ, പർവ്വതങ്ങൾ, കുന്നുകൾ ഇസ്രയേലിലുള്ള ദേശലയം തന്നെ നാല് പർവ്വ മലകളിന്മേലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പുരാതന ഗിരികൾ അവർക്ക് കൈവശമായി. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു പ്രധാനമായിട്ട് ഈ രണ്ടാം വാക്യത്തിൽ പ്രധാനമായി പറയുന്ന പേർഷ്യൻസ് ഏതാണ്ട് 200 വർഷത്തോളം യഹൂദന്മാരെ ആ ദേശം കൈവശമാക്കി വാണു അവരുടേതെന്ന് പറഞ്ഞ്. അതിനുശേഷം പിന്നെ ടർക്കിയാണ് കൂടുതൽ സമയം വാണ്, ഏതാണ്ട് 400 വർഷത്തോളം അവരുടെ ആണെന്നും പറഞ്ഞ് മുഗൾ ചക്രവർത്തിമാരെ ടർക്കികൾ പലസ്തീൻ നാടിനെ വാണത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെരുശലേമിനെ കപ്പിക്കളഞ്ഞു, അവർ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഒരിക്കലും യെരുശലേം എന്ന അല്ലെങ്കിൽ പലസ്തീൻ നാട്, കനാൻ ദേശം യഹൂദന്മാർക്ക് ലഭിക്കയില്ല എന്ന് പറഞ്ഞ് അവർ കപ്പിക്കളഞ്ഞു വിഴുങ്ങിക്കളഞ്ഞതായ സന്ദർഭത്തിൽ, അതുകൊണ്ട് മൂന്നാം വാക്യത്തിൽ പറയുകയാണ് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അവരുടെ നിന്ദയും പരിഹാസവും ഹേതുവായിട്ട് ദൈവം പറയുകയാണ് ഇസ്രയേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്റെ വചനം കേൾപ്പീൻ മലകളോടും കുന്നുകളോടും അഥവാ പുരാതന ഗിരികളോടും താഴ്വരകളോടും പാടായിരിക്കുന്ന ശൂന്യവും നിർജ്ജനവും ഉള്ള ചുറ്റും ജാതികളാൽ നിന്ദിച്ചിരിക്കുന്ന കവർച്ചയും പരിഹാസവുമായിത്തീരുന്ന പ്രദേശങ്ങളെല്ലാം ദൈവം ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. പരിഹാസം മൂന്നിന്റെ ഹല്ലേലൂയ, ജാതികൾ കൈവശമാക്കി ഹല്ലേലൂയ കപ്പിക്കളയുന്നത് കൊണ്ട്, നിന്ദിക്കുന്നത് കൊണ്ട്, അവരുടെ വായിൽ നാം ഒരു അപവാദ വിഷയമായി ഇരിക്കുന്നത് കൊണ്ട് ദൈവം ദൈവത്തിന്റെ മക്കളെ വിടുവിക്കുന്നു. ഒന്നാമതായി നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പട്ടിണി ഇരുന്നാലും നമുക്ക് സഹിക്കാം, എന്നാൽ ശത്രുക്കൾ നമ്മെ പരിഹസിക്കുമ്പോൾ, നമ്മെ നിന്ദിക്കുമ്പോൾ നമുക്കൊട്ടും സഹിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, നിന്ദിക്കുന്നവരുടെ വായിലെ അപവാദ വാദങ്ങൾ വന്നിട്ട് സാത്താനാൽ ഹല്ലേലൂയ നാം വിഴുങ്ങിക്കളഞ്ഞു എന്ന് തോന്നുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിൽക്കുവാൻ കെപ്പില്ലാതെ ഹല്ലേലൂയ ഉള്ള അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതിയുണ്ട്, ഒരു യഥാസ്ഥാനമുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ശത്രുവിന്റെ നിന്ദയിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുകയും കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും 4 വാക്യങ്ങളിലേക്ക് നോക്കുക. ഹല്ലേലൂയ, നിങ്ങളെ ചുറ്റും കപ്പിക്കളയുന്നുണ്ട്. രണ്ടാമതും പറയുകയാണ്, എടുത്ത് എടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് സിയോൻ പർവ്വതങ്ങളെ, ഹല്ലേലൂയ ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. 5 വാക്യത്തിൽ 3-ാമതായി പറയുകയാണ്, അത് ഏദോമ്യരോടാണ് പ്രത്യേകമായി പറയുന്നത്. ഭൂരിപക്ഷ വേദ വിദ്യാർത്ഥികളുടെയും അഭിപ്രായം ടർക്കിയോടാണ് പറയുന്നത് എന്നാണ്. ഹല്ലേലൂയ, 400 വർഷം അടക്കിയാണ് ടർക്കിയോട് പറയുകയാണ്, ഹല്ലേലൂയ ദൈവം തീക്ഷ്ണമായി തന്റെ തീക്ഷ്ണതയോടെ അവർ എന്റെ ദേശത്തെ കവർച്ചയായി. ഹല്ലേലൂയ, ഇത് യഹോവയുടെ ദേശമാണ്. ഹല്ലേലൂയ സ്തോത്രം. കനാൻ ദേശത്തെ കൊടുത്തതിനു ശേഷം യഹോവയായ ദൈവം, ഹല്ലേലൂയ, സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ പറയുന്നുണ്ട് ഇതെന്റെ ദേശമാണ് എന്ന്. പ്രത്യേകം പറയുന്നുണ്ട് യഹോവയുടെ അവകാശ ദേശമാണ്, അത് ഇസ്രയേൽ മക്കൾക്ക് താമസിക്കുവാൻ തക്കവണ്ണം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്രയേൽ മക്കൾക്ക് ദൈവ ന്യായ പ്രമാണം കൊടുത്തത്. യഹോവയുടെ ദേശത്ത് അവർ പരദേശികളായി പാർക്കുമ്പോൾ യഹോവയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ജീവിച്ചില്ല എങ്കിൽ ദൈവം, ഹല്ലേലൂയ, അവരെ ശേഷം ജാതികളെ പോലെ തള്ളിക്കളയും എന്നുള്ളതാണ് ഇസ്രയേൽ മക്കളിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നാം ഓർക്കേണ്ടതായ ഒരു സത്യമുണ്ട്, നാം പാർക്കുന്ന ഭവനം, ഞാൻ പരദേശിയായി പാർക്കുന്ന എന്റെ ഭവനം,
നമുക്ക് ഈ ലോകത്ത് നമ്മുടേതായിട്ടൊന്നുമില്ല. നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ തലമുറകൾ, നാം പാർക്കുന്ന ഭവനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജോലി, ഇവയെല്ലാം ദൈവം തന്നതാണ്. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ ദൈവം തന്ന അനുഗ്രഹത്തെ, ദൈവം തന്ന നന്മയെ, ദൈവം തന്ന എല്ലാ 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 സ്വർഗീയമായ കൃപകളെയും അനുഗ്രഹങ്ങളെയും സ്തോത്രത്തോടുകൂടി അനുഭവിച്ച് കർത്താവിന് നന്ദിയുള്ളവരായി ഇരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന ലോകത്തിൽ ക്രിസ്തീയ സമൂഹം, ജാതികളിലേക്ക് നാം നോക്കണ്ടല്ലോ, ഹല്ലേലൂയ ക്രിസ്തീയ സമൂഹം ശേഷം യഹൂദന്മാരെ പോലെ ഹല്ലേലൂയ പലതും നമ്മുടേതെന്ന് പറഞ്ഞ് നാം അഹങ്കരിക്കാറുണ്ട്. ആ യൗവനത്തിൽ നമ്മുടെ ആരോഗ്യം നമ്മുടേതാണെന്ന് പറഞ്ഞ് നാം ഉയരാറുണ്ട്. നമ്മുടെ പാർപ്പിടങ്ങൾ ഇത് നമ്മുടേതാണെന്ന് പറഞ്ഞ് ഉയരാറുണ്ട്. പലതിലും നാം പുകഴ്ച പ്രാപിക്കാറുണ്ട്. പ്രത്യുത യഹോവയായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മാനവും മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരണം എന്നുള്ളതാണ്. ഇവിടെ ആറാം വാക്യത്തെ, അതുകൊണ്ട് ഇസ്രയേൽ ദേശത്തെ കുറിച്ച് പ്രവചിച്ച മലകളോടും കുന്നുകളോടും നോക്കുക, റിപ്പീറ്റേഷൻ. നാലാം വാക്യത്തിലുള്ള അതേ റിപ്പീറ്റേഷനാണ്. തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എന്റെ തീഷ്ണതയോടും എന്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. ക്രോധം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ശത്രുക്കളോടും തീഷ്ണത എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ യഥാസ്ഥാനത്തോടുള്ള ബന്ധത്തിലാണ്. ഇന്ന് രാത്രി നാം അത് പ്രത്യേകമായി ഓർക്കണം. സാത്താൻ നമ്മളെ ദണ്ഡിക്കുമ്പോൾ ദൈവത്തിന് ശത്രുവായ സാത്താനോട് ക്രോധവും നമ്മളോട് രക്ഷിക്കേണ്ടതിനു വേണ്ടിയുള്ള തീഷ്ണതയുമാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ബലമുള്ള ഭുജത്തിൽ അമർന്നിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഏഴാം വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും, നമ്മെ നിന്ദിക്കുന്നു, അവർക്ക് ലജ്ജ വഹിക്കും എന്നാണ് പറയുന്നത്. മിസ്രയീം നാം ഞാൻ മുമ്പേ ഓർപ്പിച്ചുവല്ലോ, ഇസ്രയേൽ മക്കളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവരെ നിന്ദിച്ചപ്പോൾ അവരുടെ നിന്ദയൊക്കെ മിസ്രയീം പിന്നെ വഹിച്ചതായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം ആ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരു കാര്യം ഓർക്കണം. നമ്മുടെ നിന്ദ വഹിച്ച കർത്താവിനെ നമ്മുടെ നിന്ദകൾ, പാപത്തിന്റെ നിന്ദകൾ, അപമാനങ്ങൾ ഏറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ മൂന്നാണിമേൽ തൂങ്ങിയ കർത്താവിൽ കൂടി അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹവും പുകഴ്ചയും നാം കാണരുത്. ഹല്ലേലൂയ രാവും പകലും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നാം ഇടയായി തീരണം. ഇല്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും ന്യായവിധിയിൽ കൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. എട്ടാം വാക്യത്തിന്റെ ഭാഗികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. പെട്ടെന്ന് നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരാം. ആറാമതായിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇസ്രയേൽ ഗ്രഹത്തോടെ പറയേണ്ടത് ഹല്ലേലൂയ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്ന, ഇസ്രയേൽ ഗ്രഹമേ, നിങ്ങൾ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഞാൻ യഹോവ എന്ന് അറിയേണ്ടതിന്. ജാതികളുടെ ഇടയിൽ നാം പാർക്കുന്ന ദേശത്ത് നാം കർത്താവിന് മഹത്വമായിരിക്കണമെന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളിൽ കൂടെ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിനെ നാം മഹത്വമായി തീരണം. അങ്ങനെ ആയി തീരുമ്പോൾ മാത്രമേ ഹല്ലേലൂയ കർത്താവിന്റെ നാമം നമ്മളിൽ കൂടെ മഹിമപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. എന്നാൽ ഇസ്രയേൽ മക്കൾ ആയിരിക്കുന്ന ജാതികൾ ഇന്നും യഹൂദന്മാരിൽ ഒരു നല്ല ഭൂരിപക്ഷം ഭാഗവും ലോകത്തോടെ ഇടകലർന്ന് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഹോളിവുഡ് മൂവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് യഹൂദന്മാരാണ്. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഇനിയും ഭാവിയിൽ യഹൂദന്മാർക്ക് ഒരു വലിയ ശുദ്ധീകരണം
എതിർക്രിസ്തുവിന്റെ കാലത്തുണ്ടാകുകയും മൂന്നിൽ രണ്ട് യഹൂദന്മാർ പട്ടുപോകുകയും മൂന്നിലൊന്ന് യഹൂദന്മാർ മാത്രമേ ശേഷിക്കുള്ളൂ എന്ന് സെക്കരിയ പ്രവചനം വളരെ വ്യക്തമായി പറയുന്നു. ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല, അവൻ യഹൂദനായാലും യവനനായാലും ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നതായ വ്യക്തികളെ ദൈവം ന്യായം വിധിക്കുക തന്നെ ചെയ്യും. നാം ഓർത്തിരിക്കണം, നാം ആയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനും മഹത്വം കരയിറ്റുകവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്ന് 23-ാം വാക്യത്തിൽ ദൈവം ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തിയതിന്റെ മെയിൻ റീസൺ. യു നോ ഹൗ മെനി ടൈംസ് ഇൻ ദ ബുക്ക് ഓഫ് ഇസക്കിയൽ ഞാൻ യഹോവ എന്നറിയും, ഞാൻ യഹോവ എന്നറിയും, ഞാൻ യഹോവ എന്നറിയും എന്ന് പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്തെടുത്ത് പ്രിറ്റിമച്ച് എവേരി ചാപ്റ്ററിൽ പല ചാപ്റ്ററിൽ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ദൈവം ജാതികളെ ന്യായം വയ്ക്കുമ്പോൾ ദൈവം ആരെന്ന് ജാതികൾ മനസ്സിലാക്കും. ദൈവം ഇസ്രയേൽ മക്കളെ വിടുവിക്കുമ്പോൾ ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ആരെന്ന് മനസ്സിലാക്കും. പൊതുവിൽ രണ്ട് വിധത്തിലാണ്, ന്യായവിധിയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ യഥാസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ന്യായവിധികളൊക്കെയും കർത്താവിന്റെ മേൽ വഹിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ അവിടുത്തെ യഥാസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് അവിടുത്തെ നാം ഉയരുവാൻ ഞാൻ യഹോവയായ ദൈവം തന്നെ യഥാർത്ഥ ദൈവമെന്ന് എന്റെ ജീവിതത്തിൽ കൂടെ ദൈവം തരുന്ന സൗഖ്യത്തിൽ കൂടെ, ദൈവം തരുന്ന അനുഗ്രഹത്തിൽ കൂടെ, ദൈവം തരുന്ന തലമുറയിൽ കൂടെ, ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ കൂടെ, ദൈവത്തിന്റെ കാവൽ പരിപാലനത്തിൽ കൂടെ ഒക്കെയും യഹോവ എന്ന് എന്നിൽ കൂടെ, എന്റെ കുടുംബത്തിൽ കൂടെ, എന്റെ തലമുറയിൽ കൂടെ അറിയണമേ എന്ന് നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 4-5 വാക്യങ്ങളിലേക്ക് ഒന്നുകൂടെ എത്തി നോക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ചുറ്റുമുള്ള ജാതികൾ, ഹല്ലേലൂയ, ആ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിൽ ഇസ്രയേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവ് എന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായി ഇത്ര പ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ടർക്കിയെ പറ്റി ഓർപ്പിച്ചുവല്ലോ. ഇനിയും യഹൂദനെ എതിരായിട്ട് ടർക്കി മാറുന്ന ഒരു കാലം വരും. നാം യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഒക്കെയും അത് കൂടുതലായി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇപ്പോഴതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുമുള്ള ജാതികൾ, ചുറ്റുമുള്ള ജാതികളെ പറ്റി മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് 83-ാം സങ്കീർത്തനത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചത്. ഇസ്രയേൽ മക്കൾ സ്വന്ത ദേശത്തേക്ക് കടന്നു വന്ന് പാർത്ത് അവർക്ക് സ്വന്ത ദേശം രാജ്യമായി കിട്ടിയപ്പോൾ ആ വർഷം മുതൽ 1948, 1963, 1973 ഈ ദേശങ്ങൾ ഈ കാലങ്ങളിലൊക്കെ ഹല്ലേലൂയ 10-11 ജാതികൾ ഒന്നിച്ചാണ് ഹല്ലേലൂയ സ്തോത്രം ഇസ്രയേലിനെതിരായി കടന്നു വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ 48-ലും 63-ലും 70-ലും ഒക്കെ ഈജിപ്റ്റ്, ജോർഡാന്, ഈവൻ പേർഷ്യൻ രാജ്യങ്ങളെ, അതുപോലെ തന്നെ ഈവൻ ഒരു കാലത്ത് സൗദി അറേബ്യ വരെ ഇസ്രയേലിനെതിരായി ഒന്നിച്ച് ഇസ്രയേലിനെ വിഴുങ്ങിക്കളയുവാൻ, തൂത്തു തുടച്ച് മാറ്റുവാൻ തക്കവണ്ണം, കപ്പിക്കളയുവാൻ തക്കവണ്ണം 11 രാജ്യങ്ങളാണ് ഒന്നിച്ചു വന്നത്. അതിന്റെ ലീഡർഷിപ്പ് ഈജിപ്റ്റ് ആയിരുന്നു നാസറിന്റെ കാലത്ത് എടുത്തത്. എന്നാൽ 6-ഡേ വാറിലും അതുപോലെ തന്നെ 1973 അവരുടേതായിട്ടുള്ള ഡേ ഓഫ് അറ്റോൺമെന്റിലെ പാപപരിഹാര പെരുന്നാളിലെ ഇതിലെല്ലാം ഇസ്രയേലിന് വലിയ 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 വിജയമാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ്
ഇസ്രയേൽ മക്കൾക്ക് ഇപ്പോൾ ഈജിപ്തുമായിട്ട് ഒരു സമാധാന നിയമം ചെയ്യുവാൻ, സൗദി അറേബ്യയുമായിട്ട് ഒരു സമാധാന നിയമം ചെയ്യുവാൻ, ജോർഡാനുമായിട്ട് ഒരു സമാധാന നിയമം ചെയ്യുവാൻ 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അമോൻ, ഏദോം, അതുപോലെ തന്നെ മറ്റ് മോവാബ്, ഇവരൊക്കെ ജോർഡാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുമായിട്ടും ഒക്കെ ഒരു സമാധാന നിയമത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പോൾ നടക്കുന്ന പലസ്തീനിയനായിട്ടുള്ളതായ ടെററിസ്റ്റിന്റേതായിട്ടുള്ള സംഘർഷത്തിലൊന്നും ഈ രാജ്യങ്ങൾ ആരും ഇടപെടുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവർ ഒരു കാലത്തെ കപ്പിക്കളയുവാൻ ആഗ്രഹിച്ചു. 1973-ലെ അവരുടെ ഡേ ഓഫ് അറ്റോൺമെന്റ് പാപപരിഹാര പെരുന്നാളിലാണ് റഷ്യയൊക്കെ ആയിരുന്നു 68-ലും 1973-ലും ഒക്കെ ഇസ്രയേലിനെതിരായിട്ട് ബിഹൈൻഡിൽ നിന്നത്. സിറിയയൊക്കെ ഉയർത്തിക്കൊണ്ട് ബിഹൈൻഡിൽ നിന്നിട്ട് സിറിയ എല്ലാ ഇസ്രയേലിനെതിരായിട്ടായിരുന്നു യുദ്ധം ചെയ്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവയെല്ലാരെയും ജയിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം അവർക്ക് കൈയായിട്ടിരുന്നു. അപ്പൊ ഈ വലിയ ജാതികളെല്ലാം ഒരു ബലവും ഇല്ലാത്ത ഒരു ചെറിയ കേരളം പോലെയുള്ള രാജ്യത്തോട് മല്ലിട്ടിട്ടും ദൈവം അവരെ തോൽപ്പിക്കുവാനും രാജ്യം വിശാലമാകുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ഇടയായതൊക്കെ ഈ 46-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിനക്കെതിരെ ശത്രു എത്ര വാട കൂടിയാലും അതിനെ ജയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് നമുക്ക് ഹാലലിയ 46-ാം 9-ാം വാക്യം കൂടെ ചിന്തിക്കാം. ഹാലലിയ സ്തോത്രം. 46-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഹാലലിയ, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഹാലലിയ സ്തോത്രം. ഒത്തിരി എന്നെ ഈ 46-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭങ്ങളിലെല്ലാം എത്ര തവണ എഹസ്കിയൽ പ്രവചനം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു 100-150 പ്രാവശ്യമെങ്കിലും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എല്ലാ പ്രാവശ്യവും വായിക്കുകയും ടേപ്പുകൾ കേൾക്കുകയും ഒക്കെയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഈ സന്ദർഭങ്ങളിലെല്ലാം 46-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യം എന്നെ പിടിച്ചു കുലുക്കി ദൈവത്തോട് അടുപ്പിച്ച വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ഇംഗ്ലീഷ് കുറെ കൂടെ നല്ലതാണ്. ഫോർ ബിഹോൾഡ് ഐ ആം ഫോർ യു, അനുകൂലം എന്നുള്ളതല്ല, ഞാൻ നിങ്ങൾക്കായി മാറിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നാണ് യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവ എന്ന നാമമാണ് വാസ്തവത്തിൽ ഇവിടെ നമുക്ക് വേണ്ടി ആയിത്തീരുന്നവൻ എന്നാണ് യഹോവ എന്ന നാമത്തിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയിത്തീർന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം അത് ഹൃദിസ്ഥമാക്കിയാൽ എത്ര ചഞ്ചലമായ പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ, വലിയ കൊടുങ്കാറ്റ് പോലെ നമുക്കെതിരെ വന്നാലും നാം കുലുങ്ങിപ്പോകയില്ല. കാരണം യഹോവ നമുക്ക് അനുകൂലമായിരിക്കുന്നു. പ്രാർത്ഥനയിൽ മുട്ടുമടക്കുവാനും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുവാനും ഒരു ഹൃദയമുള്ള ദൈവപൈതലെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അടിക്കടി വന്നാലും, ഒരു മല പോലെ നിന്റെ ചുറ്റും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും, നീ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നുവെങ്കിൽ, സെരുബാബേലിനോട് സെക്കരിയ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കി മാറ്റും. ഹല്ലേലൂയ. സൈന്യത്താലോ ശക്തിയാലോ, നമ്മുടെ ഏതോ മിടുക്കുകൊണ്ടോ കൈമിടുക്കുകൊണ്ടോ നമുക്ക് ചില ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടോ അല്ല, പ്രത്യുത ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ടാണ്. ഈ വാക്യം വായിക്കുന്നതായ സന്ദർഭത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു വാക്യമാണ്, നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്യം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. നമുക്ക് ഏവർക്കും അറിയാം,
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എല്ലാ രാജ്യങ്ങളും വലിയ ശക്തികളാ വന്നത്. അന്ന് ഈജിപ്ത് എന്നൊക്കെ പറയുന്ന മോസ്റ്റ് പവർഫുൾ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പവർഫുൾ രാജ്യമാണ് സിറിയ, അതുപോലെ ടർക്കി. അതുപോലെ ഏത് രാജ്യമാണ് ഇസ്രയേലിനെതിരായി യുദ്ധം ചെയ്തവർ? ചെറിയ ശക്തിയായിരുന്നത്, വലിയ ശക്തികളാണ്. ഈ വലിയ ശക്തികൾ എല്ലാം കൂടെ സംയോജിച്ചുകൊണ്ട് വന്നിട്ടും ഇവരെ ഒന്നും ചെയ്യുവാൻ ഒക്കാഞ്ഞതിന്റെ കാര്യം ദൈവം ഇവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ടാണ്. ഇവരുടെ ഡിഫൻസ് കൊണ്ടോ ഒന്നുമല്ല. ഒരു ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം, ഇസ്രയേലിന്റെ 1973 യുദ്ധത്തോടുള്ള ബന്ധത്തിൽ സിറിയയിൽ നിന്നോ വളരെ റഷ്യയുടെയൊക്കെയുമായിട്ടുള്ള ടാങ്കികൾ കടന്നു വന്നപ്പോൾ ഇസ്രയേലിനെ രക്ഷിക്കാൻ തക്കവണ്ണം ഇവരുടെ ഏറ്റവും കണ്ടം ചെയ്ത ഒന്നോ രണ്ടോ ടാങ്കുകളെ ഉണ്ടായിരുന്നുള്ളെന്നാണ് പറയുന്നത്. ഈ ടാങ്കുകൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റോരെ മലയിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവരങ്ങോട്ട് ഇറങ്ങിച്ചെല്ല ഈസിയായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടും ഇവരെ കൊല്ലാനായിട്ടും ഒരു പ്രയാസവുമില്ല. എന്നാൽ ഈ ശത്രു സൈന്യം സിറിയ അന്ന് കണ്ടത് 1000 ടാങ്കുകൾ അങ്ങോട്ട് ചെല്ലുന്നതായിട്ടാണ്. എന്നാൽ ഇസ്രയേലിൽ നിന്ന് ചെന്നത് ഒരു പൊട്ടൻ ടാങ്കാണ്. അതും അവരെ ജീവനെ ഭയപ്പെട്ട് പോകുകയാണ്. കാരണം അവർക്കറിയാം ഈ വലിയ ടാങ്കുകളൊക്കെ, അഡ്വാൻസ്ഡ് ടാങ്കുകളൊക്കെ വരുമ്പോൾ അവരുടെ മുമ്പിൽ ഈ പൊട്ടൻ ടാങ്ക് ഒന്നും ഒക്കത്തില്ല. അങ്ങനെ ആ ചിന്തതായ സന്ദർഭത്തിൽ ഈജിപ്തിലെ ഫറോ പറഞ്ഞതുപോലെ ദൈവം അവർക്ക് അനുകൂലമായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പുറകോട്ട് ഓടി, അവർ ഓടി വീണ് അവർ തന്നെ മരിച്ചു പോയ സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയാണ് ദൈവം അവരെ രക്ഷിച്ചത്. അല്ലാതെ ഈ ചെറിയ രാജ്യത്തിന് എങ്ങനെ ഇത്ര വലിയ രക്ഷ കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തരും? പിന്നെ ദൈവം അവർക്ക് ബുദ്ധിയും കൊടുത്തു. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുകൂലമാണ്, അതുകൊണ്ട് പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ 21:22 പെട്ടെന്ന് ഹല്ലേലൂയ, സ്തോത്രം, വായിക്കണ്ട, നിങ്ങള് ഈ റെഫറൻസ് എടുത്തിട്ട് പിന്നെ നോക്കിയാൽ മതി. അവിടെ അബീമലേക്കും പീക്കോഹും കൂടെ അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് സന്ധിക്ക് വരികയാണ്. അബീമലക്ക് എന്ന് പറയുന്ന അവിടുത്തെ അന്നത്തെ രാജാവാണ്. പീക്കോഹ് എന്ന് പറയുന്ന അബീമലക്കിന്റെ സർവ സൈന്യാധിപനാണ്. ഇവര് രണ്ടുപേരും കൂടെയാണ് അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത്. അബ്രഹാമിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് 21:22 പറയുകയാണ്, രാജാവും പീക്കോഹും കൂടെ പറയുകയാണ്, യഹോവ നിങ്ങളോടുകൂടെയുണ്ട്, ദൈവം നിങ്ങളോടുകൂടെയുണ്ട്, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ഉടമ്പടി ചെയ്യും. അവരവിടെ ഉടമ്പടി ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അപ്പൊ അബ്രഹാമിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ ചുറ്റുമുള്ള രാജാക്കന്മാരും മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിന്റെ കരം അബ്രഹാമിനോടുകൂടെ ഇരുന്നു. ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയവും ആകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്നത്തെ 5 തോൽപ്പിച്ച 4 അബ്രഹാം 318 മറ്റുള്ള കൂട്ടുകാരോടുകൂടെ ചെന്നിട്ട് അവരെ തോൽപ്പിച്ച് ലോത്തിനെ പിടിപ്പിച്ചത്. ദൈവം നമുക്ക് പരിചയും പലകയുമായിട്ടുണ്ട്. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവം നമുക്ക് അനുകൂലമാകുന്നു. നമ്മുടെ ശത്രുക്കൾ പോലും അത് മനസ്സിലാകത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. അബ്രഹാമിനോട് മാത്രമല്ല, ഇസഹാക്കിനോട് ചെയ്തത് കാണുവാൻ സാധിക്കും. 26 ഉൽപ്പത്തി പുസ്തകം 26:3 യഹോവയായ ദൈവം ഇസഹാക്ക് കാപ്പാടി അങ്ങ് ഭയപ്പെട്ടു. ഇസഹാക്ക് ഭയപ്പെടാനുള്ള കാര്യമുണ്ട്. ഈ ഇസഹാക്ക് കുഴിക്കുന്ന കിണറെല്ലാം ശത്രുക്കൾ അങ്ങ് അപഹരിക്കുക. അങ്ങനെ അവിടെ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ
ഇസഹാക്കിനോട് യഹോവയായ ദൈവം പറയും, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഹല്ലേലൂയ, നീ ഇവിടെ താമസിക്ക. 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ അധ്യായത്തിൽ തന്നെ 26-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ വായിക്കുമ്പോൾ അബീമലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ പീക്കോ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തവർ തന്നെ. ഇവരൊക്കെ രാജാക്കന്മാരാണ്. ഇവരെ ഇസഹാക്കിന്റെ അടുക്കൽ വന്നിട്ട് വൈകുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അങ്ങനെ കാണാതിരിക്കുന്നത് എങ്ങനാ? 100 മേനിയല്ലേ വിളയുന്നത്? ചുമ്മാതെ അങ്ങ് വിതച്ചാൽ മതി, 100 മേനിയാ വിളയുന്നത്. ദൈവജനമേ, നമ്മുടെ അനുഗ്രഹമൊക്കെ അതാണ്, യഹോവ നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ അനുഗ്രഹം എന്ന് പറയുന്ന അവർക്ക് ഏതോ പ്രത്യേക ബുദ്ധിയൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. ഹല്ലേലൂയ, ദൈവം അവരോടുകൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ബിഹൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി നോക്കുക, ഉൽപ്പത്തി പുസ്തകം തന്നെ 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, യാക്കോബ് ഏശാവിൽ നിന്ന് ഓടുകയാണ്. ഓടി ലൂസിൽ ചെന്നിട്ട് അതാണ് പിന്നെ ബെഥേലിലായിട്ട് മാറിയത്. ഉറക്കത്തിൽ പറയുകയാണ്, യാക്കോബേ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവ വൈദ്യലേ, നമുക്കിതിനപ്പുറം വേറെ എന്തെങ്കിലും വേണോ? $1,000,000 നമുക്ക് ബാങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനവും ഉണ്ടോ? എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിലും നമുക്കത് പോരായോ? സകലത്തെയും അടക്കി വാഴുന്ന കർത്താവ്, സകലത്തിലും മതിയായവൻ, നമ്മെ ഉള്ളം കയ്യിൽ വഹിക്കുന്നുവെങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും നമുക്ക് വേണോ? ലാബാൻ എത്ര തവണയാണ് യാക്കോബിനെ കബളിപ്പിച്ചത്, എന്നാലും യാക്കോബ് ഒരു വലിയ സമ്പന്നനായിട്ടാണ് മടങ്ങി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് ലാബാനോട് പറയുന്നുണ്ട്, നീ എന്നെ 10 വട്ടം കളിപ്പിച്ചു, എന്നാൽ കർത്താവ് എന്നോട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്റെ അനുഗ്രഹം. യാക്കോബിന്റെ കുറവുകളും കുറ്റങ്ങളും ഒന്നും ഓർക്കാതെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത് ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നുവെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ ജോസഫ് മിസ്രയീമിലുണ്ട്, മിസ്രയീമിലെ മന്ത്രി ആയിരിക്കുന്നു, നീ പെട്ടെന്ന് അങ്ങ് വരണമെന്നും പറഞ്ഞ് രഥങ്ങളും കൊണ്ടൊക്കെ അങ്ങോട്ട് ചെന്നതായ സന്ദർഭത്ത് ജോസഫ് എന്താണ്, അല്ല, യാക്കോബ് എന്താണ് ചെയ്തത്? യാക്കോബ് ബെർശബയിൽ ചെന്നിട്ട് അവിടെ ഒരു യാഗം കഴിച്ചു. യാഗം കഴിച്ചതായ യഹോവയായ ദൈവം യാക്കോബിനോട് പറയാണ്, യാക്കോബ്, നീ മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. പലപ്പോഴും പലരും യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ നാം ആ വാക്യം ഉച്ചരിച്ച് പറയാറുണ്ട്. ആകാശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നീ ഞങ്ങളോടുകൂടെ വരേണമേ. ഹല്ലേലൂയ, യാക്കോബിനോടുകൂടെ മിസ്രയീമിലേക്ക് പോയതുപോലെ യഹോവയെ ഞങ്ങളോടുകൂടെ വരേണമേ എന്ന് പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട്. യഹോവയായ ദൈവം യാക്കോബിനോടുകൂടെ ഇരുന്നു, ഞാൻ നിന്നെ ഇവിടെ മടക്കി വരുത്തും. ഹല്ലേലൂയ, നിനക്ക് നഷ്ടമായെന്ന് പറഞ്ഞ ജോസഫ് തന്നെ നിന്റെ കണ്ണടയ്ക്കും എന്നൊക്കെയുമുള്ള വാഗ്ദത്തങ്ങളാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ? എല്ലാം നഷ്ടമായി എന്റെ നരയ ദുഃഖത്തോടുകൂടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു ആ യാക്കോബിന്റെ അവസാനം എന്ത് അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നുള്ളതാണ് അനുഗ്രഹത്തിന് കാരണമായത്. ജോസഫിന്റെ കാര്യം നമുക്കറിയാമല്ലോ, 39-ാം അധ്യായം 2-ാം വാക്യത്തിൽ എല്ലായിടത്തും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ജോസഫ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഒരു അടിമയായിട്ടാണ് പോയത്, എന്നാൽ ജോസഫിനോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് അവിടെ പ്രത്യേകം 39:2 എഴുതിയിരിക്കുന്നു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും കർത്താവ് ഉണ്ടായിരുന്നു. ഒരു ഗുണം നമുക്ക് ജോസഫിൽ കൂടെ പ്രത്യേകം നമുക്ക് വലിയൊരു ഗുണപാഠമായി വയ്ക്കാനുണ്ട്. ജോസഫിനോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് അവന് നല്ല തികച്ച അറിവുണ്ടായിരുന്നു. ആ ദൈവിക സാന്നിധ്യവും ദൈവിക ബന്ധവും അവൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്
അവന്റെ മുമ്പിൽ വന്ന പരീക്ഷയൊക്കെ ജയിപ്പാൻ തക്കവണ്ണം അവനിടയായി തീർന്നു. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ വേണം നമ്മുടെ ദിവസങ്ങളൊക്കെ കഴിയുവാൻ. നാം ജോലിക്ക് പോകുമ്പോൾ, ഭവനത്തിൽ ഇരിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ, ഈവൻ കുക്ക് ചെയ്യുമ്പോൾ പോലും, ദൈവം വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ബോധം നമുക്കുണ്ട് എങ്കിൽ നാം പരീക്ഷയിൽ അകപ്പെടത്തില്ല. അങ്ങനെയാണ് ജോസഫിന് പരീക്ഷയിൽ അകപ്പെടാതെ ഒരു ജയജീവിതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നു. അവനെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്നും കർത്താവ് അവനെ വിടുവിച്ചു. ഏറ്റവും ഉന്നതമേറിയ അവസ്ഥയിൽ അവനെ കൊണ്ടുവന്നു. ജോസഫ് അനേകർക്ക്, ജാതികൾക്കും അനുഗ്രഹമായി തീർന്നു, സ്വന്തം സഹോദരങ്ങൾക്കും അനുഗ്രഹമായി തീർന്നു, തിരുനാമത്തിന് മഹത്വമായി തീർന്നു. കർത്താവ് നമ്മോടുകൂടെ ഇരിക്കണം. നമ്മുടെ കീ വാക്ക് നാം യഹസ്കേലിൽ 36 അധ്യായത്തിന്റെ 9 വാക്യമാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി ഇരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഒരു സമൃദ്ധിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും. ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹോവ അവരോടുകൂടെ ഉണ്ട് എന്നാണ്. ഇനി 38-39 അധ്യായത്തിൽ പഠിക്കുമ്പോൾ റഷ്യയുടെ അധീനതയിൽ ഇസ്രായേൽ മക്കൾക്കെതിരായി കടന്നു വരുമ്പോൾ റഷ്യക്കുണ്ടാകുവാൻ പോകുന്ന, അവരോടുകൂടി ഉണ്ടാകുന്ന ചേരികൾക്കുണ്ടാകുവാൻ പോകുന്ന വലിയ നാശത്തിന്റെ കാരണം ഇതാണ്. യഹോവ ഇസ്രായേൽ മക്കൾക്ക് അനുകൂലമായി ഇരിക്കുന്നു, അവങ്കലേക്ക് തിരിയുന്നു. ഐ ആം ഫോർ യു, ദൈവം ഫോർ മീ ആന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ ഭയപ്പെടേണ്ട ആവശ്യം? ഇന്ന് രാത്രിയിൽ നാം ഉറങ്ങുന്നതിന് മുമ്പ് ദി ലോർഡ് ഈസ് ഫോർ മീ, ദി ലോർഡ് ഈസ് ഫോർ മൈ ജനറേഷൻ, ദി ലോർഡ് ഈസ് ഫോർ മൈ ഫാമിലി, ദി ലോർഡ് ഈസ് ഫോർ മൈ ഹെൽത്ത്, ദി ലോർഡ് ഈസ് ഫോർ മൈ എവറിതിങ് എന്ന് കൺഫസ് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുകയും ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഉണരുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യട്ടെ. താങ്ക് യു ഫോർ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഗോഡ് ബി വിത്ത് യു. ഗുഡ് നൈറ്റ്.